പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത എഫ് സി ഗോവയുടെ താരമായിട്ടുള്ള ഒഡേ യോനേന്ത്യ എന്ന താരവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. എഫ് സി ഗോവയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു താരമാണ് ഒഡേ യോനേന്ത്യ. ഒഡേ യോനേന്ത്യ എന്ന താരത്തിന് മറികടന്നു പോവുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ ലഭിച്ചുള്ള വാർത്ത അനുസരിച്ച് ഒഡേ യോനേന്ത്യ എന്ന ഈ ഒരു സ്പാനിഷ് താരത്തിന്റെ കോൺട്രാക്ട് പുതുക്കാനാണ് എഫ് സി ഗോവ മാനേജ്മെന്റിന് താല്പര്യമുള്ളത്. ഈ ഒരു സീസണിൽ എഫ് സി ഗോവയ്ക്ക് വേണ്ടി 24 മത്സരങ്ങൾ കളിച്ച താരം ഒരു ഗോളും സ്കോർ ചെയ്തിരുന്നു. അടുത്ത സീസണിൽ ഈ ഒരു സ്പാനിഷ് താരം എഫ് സി ഗോവയ്ക്ക് വേണ്ടി ബൂട്ടണിയാൻ തന്നെയാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. ഐ എസ് എല്ലിൽ തന്നെ ഒരുപാട് മത്സരങ്ങളൊക്കെ കളിച്ച് നല്ല പരിചയ സമ്പത്തുള്ള ഒരു താരം തന്നെയാണ് ഒഡേ യോനേന്ത്യ. അടുത്തൊരു വാർത്ത മുംബൈ സിറ്റി എഫ് സിയുടെ ഗോൾ കീപ്പറായിട്ടുള്ള നവാസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഈ ഒരു സീസണിൽ മുഹമ്മദ് നവാസ് എന്ന ഈ ഒരു ഗോൾ കീപ്പറിന് മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി ഒരുപാട് മത്സരങ്ങളൊന്നും കളിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല. ലെജൻഡ്ബി ആയിരുന്നു ഈ ഒരു സീസണില് മുംബൈ സിറ്റി എഫ് സിയുടെ ഗോൾ കീപ്പറായിട്ട് മിക്ക മത്സരങ്ങളിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ പുറത്തു വന്നുള്ള വാർത്ത അനുസരിച്ച് മുഹമ്മദ് നവാസ് എന്ന ഗോൾ കീപ്പർ മുംബൈ സിറ്റി എഫ് സി ക്ലബ് വിട്ടേക്കുമെന്നതാണ്. ഈ ഒരു താരത്തിന് സ്വന്തമാക്കാനായിട്ട് ചെന്നൈ എഫ് സിക്ക് താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. താരത്തിന് വേണ്ടി ചെന്നൈ എഫ് സി മാനേജ്മെന്റ് ചർച്ചകളൊക്കെ നടത്തുന്നുമുണ്ട്. മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി മുഹമ്മദ് നവാസ് എന്ന ഈ ഒരു താരത്തിന് ഈ ഒരു സീസണിൽ 5 മത്സരങ്ങളിൽ കളിക്കാൻ മാത്രമാണ് അവസരം ലഭിച്ചിരുന്നത്. എന്തായാലും ചെന്നൈ എഫ് സി ഈ ഒരു താരത്തിന് സ്വന്തമാക്കുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള കോമി പെപ്പറയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനമായിരുന്നു പെപ്പറ കാഴ്ചവെച്ചിരുന്നത്. നിലവിൽ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് കോമി പെപ്പറെ റിലീസ് ചെയ്യാൻ ചാൻസ് ഇല്ല എന്നതാണ്. പെപ്പറയ്ക്ക് ഒരു വർഷം കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം കോൺട്രാക്ട് ഉണ്ട്. ഈ ഒരു പേജ് മാത്രമാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെപ്പർ കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുമെന്ന കാര്യം ഇതുവരെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. നിലവിൽ നോവാസ് ദവി, അഡ്രൈ ലൂണ, ഡിമിട്രോസ് എന്നീ പ്ലേയേഴ്സൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം പെപ്പറയെ കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഐ എസ് എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.